നമസ്കാരം സാധാരണ മഴയേക്കാൾ വ്യത്യസ്തമായ നിരവധി മഴയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അത്തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് തെലങ്കാനയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ പെയ്ത മഴയിൽ ആകാശത്ത് നിന്ന് വീണത് തവളകൾ ഞണ്ടുകൾ എന്നിവയൊക്കെയാണ് ഇതിനൊപ്പം ആകാശത്ത് നിന്ന് മത്സ്യങ്ങളും പെയ്തിറങ്ങി തെലങ്കാനയിലാണ് ഈ അത്ഭുത മഴ പെയ്തത് തെലങ്കാനയിലെ ആളുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടത് ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസം തന്നെയാണ് ജഗ്ദിയാൽ പട്ടണത്തിലെ സായ് നഗറിലായിരുന്നു സംഭവം പ്രദേശത്ത് ആ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആകാശത്ത് നിന്ന് ജലജീവികൾ മഴയായി വർഷിക്കുകയായിരുന്നു ഇത് കണ്ട ആളുകൾ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ അമ്പരം തന്നെ നിൽക്കുകയായിരുന്നു എഡി 1 നൂറ്റാണ്ടിലെ റോമൻ പ്രകൃതിശാസ്ത്രജ്ഞനായ പ്ലിനി ദി എൽഡറാണ് ഈ സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ചിറകുകളില്ലാത്ത പറക്കാനാവാത്ത മൃഗങ്ങളാണ് ഇത്തരം പ്രതിഭാസത്തിന് ഇരകളാകുന്നത് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറവാണെങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തും ഇത് സംഭവിക്കുന്നുണ്ട് ഇങ്ങനൊരു പ്രതിഭാസം നടക്കാനുള്ള കാരണം ഒരു അപൂർവ കാലാവസ്ഥ പ്രതിഭാസമാണ് ഞണ്ട് ചെറിയ മത്സ്യങ്ങൾ തവളകൾ തുടങ്ങിയ ചെറിയ ജലജീവികൾ വാട്ടർ സ്പൗട്ടുകൾ വലിച്ചെടുക്കുകയും പിന്നീട് വാട്ടർ സ്പൗട്ടിന് ശക്തി നഷ്ടമാകുമ്പോൾ ജീവികൾ അത് മഴയായി വർഷിക്കുകയും ചെയ്യുന്നതാണ് ഇത് 2005 വടക്കു പടിഞ്ഞാറൻ സെർബിയയിലെ ഒഡ്സാസി നഗരത്തിൽ പെയ്ത മഴയിൽ ആയിരക്കണക്കിന് തവളകൾ മഴയോടൊപ്പം താഴെ പതിച്ചതായി പറയപ്പെടുന്നു അതുപോലെ തന്നെ 2009 ജപ്പാനിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അന്ന് തവളകൾക്ക് പകരം വാൽമാക്കറുകളാണ് ഭൂമിയിൽ പതിച്ചത് കഴിഞ്ഞ വർഷം മത്സ്യങ്ങൾ മഴയായി പെയ്തൊരു സംഭവം നമ്മുടെ രാജ്യത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്ടോബറിൽ ഉത്തർപ്രദേശിലെ ബദോഹി ജില്ലയിലായിരുന്നു ഈ സംഭവം ആകാശത്ത് നിന്ന് മത്സ്യങ്ങൾ വീഴാൻ തുടങ്ങിയതും ആളുകൾ പരിഭ്രമിച്ചുപോയി ശക്തമായ കാറ്റിനും കനത്ത മഴയ്ക്കും ഒപ്പം കടൽ ജീവികളും മണ്ണിൽ പതിച്ചു ആളുകൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള വാർത്ത പരന്നതോടെ പ്രദേശവാസികൾ വീണുകിടക്കുന്ന മത്സ്യങ്ങളെ ശേഖരിക്കാനായി അവിടെ ഓടിക്കൂടുകയായിരുന്നു മത്സ്യമഴയിൽ പ്രദേശം മുഴുവൻ ചെറിയ മത്സ്യങ്ങളെ കൊണ്ട് മൂടി വിഷാംശം കലർന്ന മീനുകളായിരിക്കുമോ ഇതെന്ന് ഭയന്ന് ചില ആളുകൾ അത് ഉപയോഗിക്കാതെ കുളങ്ങളിലും അരുവികളിലും മറ്റും കൊണ്ടുപോയി തള്ളിയെന്നും പറയപ്പെടുന്നുണ്ട് മീൽക്കുരകളിൽ നിന്നും വയലുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും ഒക്കെയായി 50 കിലോഗ്രാം മത്സ്യം നാട്ടുകാർക്ക് ലഭിച്ചതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്